രാജ്യത്ത് നാല് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും നടന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിൽ ഉണ്ടായ രാഷ്ട്രീയ അക്രമങ്ങളാണ് ദേശീയ മാധ്യമങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ വാർത്തയായി സ്ഥാനം പിടിച്ചത്. പശ്ചിമബംഗാളിലെ വിവിധ ജില്ലകളിലായി 14 ലധികം പേർ കൊല്ലപ്പെട്ടുവന്നു, നിരവധി ഓഫീസുകൾക്കും വീടുകൾക്കും നേരെ അക്രമം നടന്നുവെന്നും സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്നുമുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമബംഗാളിൽ രാഷ്ട്രീയ അതിക്രമങ്ങൾ ഒരു പുതുമയുള്ള കാര്യമല്ല. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ പശ്ചിമബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ പലപ്പോഴും രാഷ്ട്രീയ അക്രമങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തെ തുടർന്ന് ഉണ്ടായ അതിക്രമങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ്. കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള മലയാളിയായ ശ്രീ മുരളീധരന് എതിരെ കഴിഞ്ഞ ദിവസം മിഡ്നാപൂരിൽ നടന്ന അതിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ മലയാളികളൊക്കെ ദർശിക്കുകയുണ്ടായി. എന്താണ് അവിടെ നടക്കുന്നത്? പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അക്രമത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചു. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ചും CPIM നേരിടുന്നതിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ അണികളെ, പ്രത്യേകിച്ചും അതിലെ നിയമനിഷേധികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകളെ, ഗുണ്ടകളെ അക്രമത്തിന് പ്രേരിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളുടെ വാർത്തകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴും വിശകലനം ചെയ്യുമ്പോഴും അവിടെ നടന്ന സംഭവങ്ങളെ വ്യാജ വാർത്തകൾ കൊണ്ട് ഊതിപ്പെരുപ്പിച്ച് വലിയ ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് ഒരുക്കം നടക്കുന്ന പ്രതീതിയാണ് ജനിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതനുസരിച്ച് പശ്ചിമബംഗാളിലെ ഒരു മാധ്യമ പ്രവർത്തകൻ, ഇന്ത്യ ടുഡേ .com ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടതായി അദ്ദേഹത്തിൻ്റെ ചിത്രം സഹിതം BJP IT സെല്ലുകൾ പ്രചരിപ്പിക്കുകയുണ്ടായി. സീതാൾപൂർ എന്ന സ്ഥലത്ത് നടന്ന അതിക്രമത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണ്, കൊല്ലപ്പെട്ടയാൾ BJP പ്രവർത്തകനാണെന്നുള്ള നിലയ്ക്കുള്ള വാർത്തയാണ് പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം രംഗത്ത് വരികയും താൻ ജീവനോടെ ഉണ്ടെന്നും തൻ്റെ ചിത്രം തെറ്റായി പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ വിവിധ അക്രമ സംഭവങ്ങളെക്കുറിച്ച് BJP സാമൂഹ്യ മാധ്യമ പ്രചാരകന്മാർ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും പലതും മുൻ വർഷങ്ങളിൽ 2018 മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന പല സംഭവങ്ങളെയും വ്യാജമായി പ്രചരിപ്പിക്കുന്നതാണെന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ ആഖ്യാനം, അക്രമത്തെക്കുറിച്ചൊരു പുതിയ ആഖ്യാനം സൃഷ്ടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ അവബോധമുള്ള എല്ലാവർക്കും തിരിച്ചറിയാവുന്നൊരു കാര്യമാണ്, രാഷ്ട്രീയ അക്രമങ്ങളിലൂടെയും കൂട്ടക്കൊലകളിലൂടെയും നിയമ ലംഘനങ്ങളിലൂടെയും നിയമവാഴ്ച തകർത്തുകൊണ്ടുമാണ് BJP കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിച്ചേർന്നത്. അതേ പാർട്ടി തന്നെ പശ്ചിമബംഗാളിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ആ സംസ്ഥാനത്ത് നിയമാനുസൃതം തെരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ആ സംസ്ഥാനത്ത് ഹിന്ദുക്കളെയും മതന്യൂനപക്ഷങ്ങളെയും തമ്മിലടുപ്പിക്കുന്നതിനും അവരെ ഭിന്നിപ്പിച്ച് അധികാരം, രാഷ്ട്രീയ ധ്രുവീകരണം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരം കൈയാളുന്നതിനു വേണ്ടി ആസൂത്രിതമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള പ്രവർത്തനമാണ് സംഘപരിവാർ നടത്തിയത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങി വലിയൊരു നിര ബി ജെ പി സംഘപരിവാർ നേതാക്കൾ മാസങ്ങളോളം നീണ്ടുനിന്ന കോവിഡ് വ്യാപനത്തിന് തന്നെ കാരണമായ വലിയ പ്രചാരവേലയാണ് ആ സംസ്ഥാനത്ത് സംഘടിപ്പിച്ചത്. ആ പ്രചാരവേലയിലുടനീളം മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ള വിദ്വേഷ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയും അവരെ അക്രമത്തിന്, അവരെ അതിക്രമിക്കുന്നതിന്, അവർക്കെതിരായ അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തത് ദേശീയ മാധ്യമങ്ങൾ അതാത് ഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം രാഷ്ട്രീയ അതിക്രമങ്ങൾക്ക്, അക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്ത അതേ പാർട്ടി തന്നെ 292 സീറ്റിൽ 113 സീറ്റ് നേടിയ തൃണമൂൽ കോൺഗ്രസ്സിനെ അധികാരത്തിൽ നിന്നും അട്ടിമറിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ വിലയിരുത്തുന്നു. ആ സംസ്ഥാനത്ത് ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളുടെ പേരിൽ വൻതോതിലുള്ള വർഗീയ കലാപം സൃഷ്ടിക്കാനും നിയമാനുസൃതം ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുമാണ് അവർ ശ്രമിക്കുന്നത്. ബി ജെ പിക്കും സംഘപരിവാറിനും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ഇടതുപക്ഷ കോൺഗ്രസ് സഖ്യം അവിടെ ഗണ്യമായിട്ടുള്ള നേട്ടമുണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ വൻതോതിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്വേഷ പ്രചരണം ആണ് രാഷ്ട്രീയ ധ്രുവീകരണം സൃഷ്ടിക്കുകയും അതുവഴി ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസ്സും നേരിട്ടുള്ള മത്സരമായിട്ട് ആ തെരഞ്ഞെടുപ്പ് മത്സരത്തെ മാറ്റുകയും ചെയ്തത്. അതിൽ വലിയ തിരിച്ചടിയാണ്, കനത്ത തിരിച്ചടിയാണ്, അപമാനകരമായിട്ടുള്ള തിരിച്ചടിയാണ് ബി ജെ പിക്കും അതിൻ്റെ നേതൃത്വത്തിനും പ്രധാനമന്ത്രി അടക്കമുള്ള അതിൻ്റെ നേതൃത്വത്തിനും ലഭിച്ചത്. അതിനുള്ള പ്രതികാര വാഞ്ചിയോടുകൂടിയിട്ടാണ് ഇപ്പോൾ പശ്ചിമബംഗാളിലെ അക്രമ സംഭവങ്ങളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമ പ്രവണതകളും അക്രമ രാഷ്ട്രീയവും അപലപനീയമാണ്, അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ അതിൻ്റെ പേരിൽ അക്രമത്തെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി യഥേഷ്ട പ്രയോജനപ്പെടുത്തിയ ബി ജെ പി സംഘപരിവാർ നേതൃത്വം അട്ടിമറി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഈ സംഭവങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത്, ദുരുപയോഗം ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്, ഇന്ത്യയുടെ ഭരണഘടനാ തത്വങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് തന്നെ കനത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്.